അയ്യേ നാണക്കേട്, കൃത്യമായി നോമിനേഷൻ പോലും പൂരിപ്പിക്കാത്ത അറിയാത്തവരാണ് മത്സരിക്കാൻ ഇറങ്ങുന്നത്. സംസ്ഥാനത്ത് മൂന്ന് മണ്ഡലങ്ങളിലാണ് ബി ജെ പി സ്ഥാനാർത്ഥികളുടെ നോമിനേഷൻ തള്ളിയത്. തലശ്ശേരി, ദേവികുളം, ഗുരുവായൂർ എന്നിവിടങ്ങളിലാണ് ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ഇല്ലാതെ വരുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ മാസം 25 മണ്ഡലത്തിൽ എത്താനിരിക്കെയാണ് തലശ്ശേരിയിലെ പാർട്ടി സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയത്. ഇത് നാണക്കേടല്ലേ? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വൻ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന തലശ്ശേരി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് എം ഹരിദാസിന്റെ പത്രികയാണ് തള്ളിയത്. ഇതോടെ തലശ്ശേരിയിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ഇല്ലാതായി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് ശക്തമായ സ്വാധീനം കാഴ്ചവെച്ച മണ്ഡലമായിരുന്നു തലശ്ശേരി. കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ ഇവിടുത്തെ ഡെമ്മി സ്ഥാനാർത്ഥി ലതീഷിന്റെയും പത്രിക തള്ളിയിരുന്നു. ചിഹ്നം അനുവദിക്കാൻ സംസ്ഥാന പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ദേശീയ പ്രസിഡന്റ് നൽകുന്ന ഫോം എയിൽ ഒപ്പില്ലെന്ന കാരണത്താലാണ് പത്രിക തള്ളിയത്. ഇത് എല്ലാ രാഷ്ട്രീയക്കാർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു ദേശീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെങ്കിൽ ആ ദേശീയ പ്രസിഡന്റ് ഒന്നുകിൽ നോമിനേഷനിൽ ഒപ്പുവെക്കണം, അല്ലെങ്കിൽ ആ ദേശീയ പ്രസിഡന്റ് ചുമതലപ്പെടുത്തിയിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റ് ഒപ്പുവെക്കണം. ഇതുപോലും അറിയാത്തവരാണോ ബി ജെ പിക്കാർ? മാത്രമല്ല, സീൽ പതിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഫോം എയിൽ ഒപ്പില്ല. ഡെമ്മിയായി മണ്ഡലം പ്രസിഡന്റ് കെ ലിജേഷിന്റെ പത്രികയും നേരത്തെ ഇതേ കാരണത്താൽ തള്ളി. ഫോം എ രണ്ടുപേർക്കും ഒന്നായിരുന്നു, ലിജേഷിന് തിരിച്ചടിയായത്. യു ഡി എഫിന് വേണ്ടി കെ പി അരവിന്ദാക്ഷനും എൽ ഡി എഫിന് വേണ്ടി എ എൻ ഷംസീറുമാണ് തലശ്ശേരിയിൽ മത്സരിക്കുന്നത്. കണ്ണൂരിൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ വോട്ടുള്ള പ്രദേശമായിരുന്നു തലശ്ശേരി. എന്നിരിക്കെയാണ് ബി ജെ പി സ്ഥാനാർത്ഥി ഇല്ലാതായത്. അതേസമയം ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ഇല്ലാതായ സാഹചര്യത്തിൽ ഇവിടുത്തെ ബി ജെ പി വോട്ടുകൾ എവിടേക്ക് പോകുമെന്നത് നിർണായകമായി മാറും. തലശ്ശേരി മുനിസിപ്പാലിറ്റിയിലും പ്രാന്തപ്രദേശങ്ങളിലും സി പി എമ്മിന് എന്ന പോലെ തന്നെ ബി ജെ പിക്കും ശക്തമായ സ്വാധീനമുള്ള മേഖലകളാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ നേരത്തെ തന്നെ ഇവിടെ ബി ജെ പി വലിയ പ്രചാരണം തുടങ്ങുകയും ചെയ്തിരുന്നു. 2016 തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഇവിടെ നിന്നും 22,000 വോട്ടുകൾ കിട്ടിയിരുന്നു. വലിയ തയ്യാറെടുപ്പുകൾ നടത്തിയിരിക്കെ എങ്ങനെയാണ് ഈ വീഴ്ച പറ്റിയെന്ന് അന്വേഷിക്കുകയാണ് ജില്ലാ നേതൃത്വം. ഇക്കാര്യത്തിൽ പരിശോധനകൾ നടക്കുകയാണ്. കഴിഞ്ഞ തവണ സി പി എമ്മിൻ്റെ എ എം ഷംസീർ 34,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലമാണിത്. എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സിറ്റിംഗ് എം എൽ എ എൻ ഷംസീറും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ പി അരവിന്ദാക്ഷനും മത്സരരംഗത്ത് നേരത്തെയുണ്ട്. നേരത്തെ ഫോറം 26 പൂർണ്ണമായും പൂരിപ്പിക്കാഞ്ഞതിനാൽ ദേവികുളത്തെ എൻ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പത്രികയും തള്ളിയിരുന്നു. ഇടുക്കി ദേവികുളം മണ്ഡലത്തിൽ എൻ ഡി എക്ക് വേണ്ടി മത്സരിക്കുന്ന എ ഐ എ ഡി എം കെ സ്ഥാനാർത്ഥി ധനലക്ഷ്മിയുടെയും ഡെമ്മിയുടെയും പത്രികയാണ് തള്ളിയത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പൊൻപാണ്ടി, ബി എസ് പിയിൽ മത്സരിക്കുന്ന തങ്കച്ചൻ എന്നിവരുടെ പത്രികയും അവിടെ തള്ളിയിരുന്നു. തലശ്ശേരിയിലും ദേവികുളത്തിനും പുറമെ ഗുരുവായൂരിലും ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയില്ല. ഗുരുവായൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് നിവേദിതയുടെ പത്രികയാണ് തള്ളിയത്. ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ ഒപ്പില്ലാത്തതാണ് പത്രിക തള്ളാൻ ഇവിടെ കാരണം. ഇവിടെയും ബി ജെ പിക്ക് ഡെമ്മി സ്ഥാനാർത്ഥിയില്ല.